ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് തമിഴ് ഡബ്ഡ് മൂവീസും തമിഴ് മൂവീസും പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മൂവീസും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ആ വെബ്സൈറ്റിൻ്റെ നെയിം എന്താ ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ ക്രോമിൽ പോവുക. ക്രോമിൽ പോയിട്ട് കുട്ടി മൂവീസ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് നമുക്ക് വരും. ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ കുറേ ഫിലിം കാണാൻ പറ്റും. കുറേ ഫിലിം ഉണ്ടാകും, നമുക്ക് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അടിയിൽ വന്നു കഴിഞ്ഞാൽ അടിയിൽ കുറേ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ തമിഴ് മൂവീസ് ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയണം. പിന്നെ അങ്ങനെ അടിയിൽ വരികയാണെങ്കിൽ പിന്നെ ഇതൊക്കെ ഇംഗ്ലീഷ് ഫിലിമാണ്, ഇതൊക്കെ തമിഴ് ഡബ്ഡ് ഫിലിം ഇതിൻ്റെ അടിയിൽ. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഏത് ആക്ടറിൻ്റെ സിനിമ വേണം വെച്ചാൽ കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ കണ്ട സൂര്യ മൂവീസ്, മാധവൻ മൂവീസ്, വിജയ് മൂവീസ് എന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് ഏത് ആക്ടറിൻ്റെ മൂവി വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് മൂവീസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നിറയെ മൂവീസ് ഉണ്ട്. ഏത് മൂവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏത് ഏഴ്സത്തെ മൂവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഇതാണ്ട ഇംഗ്ലീഷ് മൂവീസ് വേണ്ട, 2020 ഇംഗ്ലീഷ് മൂവീസ്. ഇതൊക്കെ ഈ പരസ്യമൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയണം, വെച്ചിരിക്കാൻ പാടില്ല. പിന്നെ ഇങ്ങനെ മേലെ പോയി കഴിഞ്ഞാൽ ഇതാ ഇത് തമിഴ് മൂവീസ്, തമിഴ് ഡബ്ഡ് മൂവീസ്, തമിഴ് ഇയർലി കളക്ഷൻ എന്നൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ ഇപ്പോൾ മൂവീസ് എങ്ങനെ ഡൗൺലോഡ് ആക്കുക എന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ തമിഴ് ഡബ്ഡ് മൂവീസിൽ കൊടുക്കുക. അതിൽ കൊടുക്കണമെന്നില്ല, വേറെ ഏതിൽ വേണമെങ്കിൽ കൊടുത്താൽ മതി. കൊടുത്തിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 2021 തമിഴ് ഡബ്ഡ് മൂവീസിൽ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഏത് സിനിമ വേണമെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഫിലിമിക്ക് പോയി കണ്ടാ. ആ ഫിലിമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതാ നല്ല HD ഫിലിം തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഇത് 330 MB അത്രേ ഉണ്ടാവുള്ളൂ, വളരെ MB കുറവായിരിക്കും തമിഴ് ഡബ്ഡ് മൂവീസിനൊക്കെ. പിന്നെ നമുക്കത് കാണണമെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ വഴി കാണാനും പറ്റും. അപ്പോൾ അങ്ങനെ നല്ലൊരു വെബ്സൈറ്റാണ് ഗൈസ്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർ ആ ഡിസ്ക്രിപ്ഷനിൽ തൊട്ടിട്ട് ഡൗൺലോഡ് ആക്കിക്കോളും. ഇപ്പോൾ നമ്മൾ മൂവിയിൽ തൊട്ട് കഴിഞ്ഞ് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പേജാണ് വരിക. വന്നു കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഇത് ഓൺലൈൻ വഴി കാണാനും പറ്റും, പിന്നെ അത് ഡൗൺലോഡ് ആക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ റെഡി ഗൈസ്.